നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളുമായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. പുതിയൊരു ചൈനീസ് വാഹന നിർമ്മാണ കമ്പനി കൂടി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എനിക്ക് ഒന്ന് BYD ആണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെത്തിയ ചൈനീസ് കമ്പനി എന്നുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനികളിലൊന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയും ഏതാണ്ടൊക്കെ ഒരു 40% ഒക്കെ വരവ് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയും ചെയ്ത സമയത്താണ് ഇന്ത്യ ഗവൺമെൻറ്റും ചൈനീസ് ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ തട്ടി അതങ്ങ് നിന്ന് പോയത്. ഇന്ത്യയിൽ ഒരു എക്സിസ്റ്റിംഗ് പ്ലാൻ്റെ ഏറ്റെടുത്ത് ഉടൻ തന്നെ വരാനായിരുന്നു ഗ്രേറ്റ് വാളിൻ്റെ പരിപാടി. പക്ഷേ എപ്പോഴും ഈ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും, പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എപ്പോഴും സുഖകരമല്ലാത്തതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതങ്ങ് നിന്നുപോയി. അതിനിടയ്ക്കാണ് വിയറ്റ്നാമീസ് വാഹന നിർമ്മാണ കമ്പനിയായ വിൻഫാസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. അവർ തൂത്തുക്കുടി സ്ഥലമെടുത്ത് പ്ലാന്റിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ലീപ് മോട്ടോർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ചൈനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ബ്രാൻഡാണ്. ഈ ബ്രാൻഡിൻ്റെ പ്രത്യേകിച്ചാൽ ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരികയല്ല ചെയ്യുന്നത്. അടുത്ത കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ വാഹന നിർമ്മാണ കമ്പനിയെ സ്റ്റെല്ലാൻഡിസ് കേൾക്കുമ്പോൾ നിങ്ങൾ അതേത് കമ്പനിയെന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണത്. നിരവധി ബ്രാൻഡുകൾ സ്റ്റെല്ലാൻഡിസിൻ്റെ കീഴിലുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഫിയറ്റ്, ജീപ്പ്, സിട്രൺ, ലാൻസിയ, മസറാറ്റി, ഓപ്പൽ, പ്യൂഷോ, റാം, ഫോക്സ്വോൾ, ആൽഫ റോമിയോ, ക്രൈസ്ലർ, ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളുടെയും എല്ലാ ബ്രാൻഡുകളുടെയും ഉടമയാണ് സ്റ്റെല്ലാൻഡിസ്. അപ്പോൾ സ്റ്റെല്ലാൻഡിസ് അടുത്ത കാലത്ത് ചൈനയിൽ ഒന്ന് പോവുകയും ഈ പറഞ്ഞ ലീപ് മോട്ടോർ ഇൻ്റർനാഷണലുമായിട്ട് ധാരണയിലെത്തുകയും ചെയ്തു. അതായത് എന്താണ് ധാരണ എന്ന് ചോദിച്ചാൽ, ലീപ് മോട്ടോർ ഇപ്പോൾ ചൈനയിൽ മാത്രം വിൽക്കുന്ന ഒരു കമ്പനിയാണ്, വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ്. അവരുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള പ്രവേശം ഈ ഒരു സ്റ്റെല്ലാൻഡിസ് വഴിയായിരിക്കും. അതാണ് അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതിനായിട്ട് ലീപ് മോട്ടോറിൻ്റെ 20% ഓഹരികൾ ഈ സ്റ്റെല്ലാൻഡിസ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അതിനായിട്ട് 13,500 കോടി രൂപയാണ് സ്റ്റെല്ലാൻഡിസ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ചൈന ഒഴിച്ചുള്ള മാർക്കറ്റുകളിൽ ലീപ് മോട്ടോറിൻ്റെ വാഹനങ്ങൾ എത്തിക്കുന്നത് സ്റ്റെല്ലാൻഡിസ് ആയിരിക്കും. അതാണ് അവർ തമ്മിലുള്ള ധാരണ. അങ്ങനെ ആദ്യമായിട്ട് എത്താൻ പോകുന്ന മാർക്കറ്റ് ഇന്ത്യയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയിലെ 10 ലക്ഷം രൂപ തൊട്ട് 40 ലക്ഷം രൂപ വരെ വില വരുന്ന EV കളാണ് കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ വളരെ ചെറിയ മിനി ഹാഷ്ബാക്ക് മുതൽ SUV കൾ വരെയുള്ള നിരവധി മോഡലുകളുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, മൈക്രോ SUV ഉണ്ടല്ലോ, അത് തൊട്ട് വലിയ SUV വരെയുള്ള നിരവധി മോഡലുകളാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അത് CKD കിറ്റായിട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് അസംബിൾ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അത് രഞ്ജൻഗാവിലെ ജീപ്പിൻ്റെ പ്ലാന്റിലായിരിക്കും അത് അസംബിൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ജീപ്പിൻ്റെ ഒരു ഓഫ് റോഡ് പരിപാടിക്ക് പോയപ്പോൾ ഈ രഞ്ജൻഗാവ് പ്ലാന്റ് സന്ദർശിച്ചിരുന്നു. അവിടെ ഇപ്പോഴും ടാറ്റയും ഫിയറ്റുമായിട്ടുള്ള ടൈപ്പിൽ നെക്സോണൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അത് തമ്മിൽ ഇപ്പോഴും നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഒരു ടൈപ്പുണ്ട്. അപ്പോൾ ആ പ്ലാന്റിൽ CKD കിറ്റുകൾ കൊണ്ടുവന്ന് ഇത് അസംബിൾ ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ അത് നടപ്പിലാവുകയാണെങ്കിൽ അതിനുവേണ്ടി അതിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കൊടുത്തിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ വാഹനം ലീപ് ഇൻ്റർനാഷണലിലെ വാഹനങ്ങൾ ഇന്ത്യയിലെത്തും. അതായത് വിതിൻ 1 ഇയർ എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു കാര്യമുള്ളത്, അവരുടെ പരിപാടി ഇട്ടിരിക്കുന്നത് സ്റ്റെല്ലാൻഡിസിൻ്റെ ഷോറൂമുകൾ വഴി ഈ വാഹനം വിൽക്കാനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീപ്പിൻ്റെയോ അല്ലെങ്കിൽ സിട്രണിൻ്റെയോ ഷോറൂമിൽ ചെന്നാൽ ലീപ് മോട്ടോറിൻ്റെ വാഹനങ്ങൾ വാങ്ങിക്കാവുന്ന അവസ്ഥ കൂടി വരും. അങ്ങനെ പലതരത്തിൽ കോസ്റ്റ് കട്ടിയാൻ സാധിക്കും സ്റ്റെല്ലാൻഡിസിനെ ഇന്ത്യയിലെത്തിക്കുമ്പോൾ. പുതിയ ഡീലർ നെറ്റ്വർക്കൊന്നും ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് ഡീലർ നെറ്റ്വർക്ക് വഴി ലീപ് മോട്ടോറിൻ്റെ വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ പരിപാടിയിലേക്കാണ് സംഭവം പോകുന്നത്. നേരത്തെ JSW അതുപോലെ മഹീന്ദ്ര തുടങ്ങിയ വാഹന നിർമ്മാതാക്കൾ ലീപ് മോട്ടോറിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നടപ്പിലായില്ല. അതിൻ്റെ ഇടയ്ക്കാണ് സ്റ്റെല്ലാൻഡിസ് കയറി അവരൊക്കെ വെട്ടുകയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലീപ്പിൻ്റെ വാഹനങ്ങൾ വിൽക്കാനുള്ള അവകാശം സ്വന്തമാക്കുകയും ചെയ്തു. T03, C11, C01 എന്നിവയാണ് ഇപ്പോൾ ലീപ്പിനുള്ള മോഡലുകൾ. C10 എന്ന ഒരു SUV ഉടൻ വരും എന്നാണ് അവർ പറയുന്നത്, പ്രൊഡക്ഷൻ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. C മോർ എന്നൊരു ക്രോസ് ഓവർ SUV പ്രോട്ടോടൈപ്പ് രൂപത്തിൽ ലീപ് മോട്ടോർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റിലും വാഹനങ്ങളുള്ള ഒരു കമ്പനിയാണ് ലീപ് മോട്ടോർ. അപ്പോൾ വലിയ താമസമില്ലാതെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CKD ആയിട്ട് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാൻ ഗവൺമെൻറ് സമ്മതിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ലീപ് മോട്ടോർ എന്നൊരു കമ്പനി കൂടി ഇന്ത്യയിൽ പ്രവേശിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് വാഹന വാർത്തയായിട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം ചെയ്യുന്ന രാജീവ് ലക്ഷ്മണനാണ്, ചെമ്പൈയിൽ നിന്നാണ്. വിൻഫാസ്റ്റ് എന്ന വിയറ്റ്നാമീസ് EV നിർമ്മാണ കമ്പനി തമിഴ്നാട്ടിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതായി വായിച്ചു. വിൻഫാസ്റ്റിൻ്റെ മോഡലുകൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ എത്തുന്നത് എന്ന് സംബന്ധിച്ച് വിവരം കിട്ടിയോ? ഈ മോഡലുകൾ എന്നു മുതൽ ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൻഫാസ്റ്റ് എന്ന് പറയുന്ന സത്യത്തിൽ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് തുടങ്ങിയ കമ്പനിയൊന്നുമല്ല. വിയറ്റ്നാമിലെ സമസ്ത മേഖലകളിലുമുള്ള ഒരു കമ്പനിയാണ്. റിയൽ എസ്റ്റേറ്റ് തൊട്ട് എല്ലാ മേഖലകളിലുമുള്ള ഒരാളുടെ സ്വന്തം കമ്പനിയാണിത്. അപ്പോൾ അവർ അടുത്ത കാലത്താണ് EV യിലേക്ക് വന്നത്. EV
വിയറ്റ്നാമിലൊക്കെ വലിയ ഹിറ്റായി ആ വാഹനങ്ങൾ, കുറേയൊക്കെ യു എസിലേക്ക് കയറ്റുമതി അവിടെയും ആൾക്കാർ ശ്രദ്ധിച്ചു. അടുത്ത ടെസ്ല എന്നൊക്കെയാണ് വിൻഫാസ്റ്റിൻ്റെ മോഡലുകൾ അറിയപ്പെടുന്നത്. അവർക്ക് സ്കൂട്ടറുകളുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഇലക്ട്രിക് ബൈക്കുകൾ, അതുപോലെ കാറുകൾ, എസ് യു വികൾ, അങ്ങനെ പലതരത്തിലുള്ള മോഡലുകളാണുള്ളത്. അപ്പോൾ ഇന്ത്യയിലേക്കാണ് അവർ ആദ്യമായിട്ടൊന്ന് ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി വരുന്നത്. ഇന്ത്യയിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വാഹനം കയറ്റുമതി എന്നുൾപ്പെടെയുള്ള പരിപാടികളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതിനായിട്ട് തൂത്തുക്കുടിയിൽ, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ 16578 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ പ്ലാന്റ് സ്ഥാപിച്ചു. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. എന്നാലും അതിൻ്റെ സെക്കൻഡ് ഫേസിൽ അവർ വീണ്ടും 4441 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 20,000 കോടി രൂപയുടെ നിക്ഷേപമാണ് തമിഴ്നാട്ടിൽ അവർ കൊണ്ടുവരുന്നത്. 20,000 കോടി രൂപയുടെ നിക്ഷേപം വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ വ്യവസായം വരുന്നില്ല എന്നുള്ള മുറവിളിയല്ലാതെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. തമിഴ്നാട് ആന്ധ്ര ഗവൺമെൻറ്റുകളൊക്കെ ആണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് വ്യവസായികളെ കൊണ്ടുവന്ന് വേണ്ട സൗജന്യങ്ങളെല്ലാം കൊടുത്ത്, സ്ഥലവും കൊടുത്ത്, വ്യവസായം സ്ഥാപിക്കാൻ വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മളിവിടെ കടക്ക് പുറത്ത് എന്ന് എന്തെങ്കിലും ചോദിച്ചാൽ കടക്ക് പുറത്ത് എന്ന് പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യം സംഭവിക്കുന്നില്ല. പ്രത്യയശാസ്ത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് വേണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്നൊക്കെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. എന്തായാലും 2025 ഈ പ്ലാന്റിൽ വാഹന നിർമ്മാണം തുടങ്ങുന്നതെന്ന് അവർ പറയുന്നുണ്ട്, അത് വിൻഫാസ്റ്റ്. പക്ഷേ അതുവരെ ഈ ഒരു ബ്രാൻഡ് ഒന്ന് പരിചയപ്പെടണമല്ലോ. ഇപ്പോൾ ഏതൊരു വാഹന നിർമ്മാണ കമ്പനി വന്നാലും ആദ്യം ബ്രാൻഡ് പരിചയപ്പെടുത്തണമെങ്കിൽ കുറച്ച് മോഡലുകൾ തുടക്കത്തിൽ വരണം. അതിനുവേണ്ടി കുറച്ച് മോഡലുകൾ, ഒന്ന് ഇ വി മോഡലുകൾ ഇറക്കുമതി ചെയ്ത് വിറ്റോട്ടെ എന്ന് ഇന്ത്യ ഗവൺമെൻറ്റോട് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു പ്രശ്നം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു തടസ്സം എന്ന് പറയുന്നത് 100% ഇ വി വാഹനങ്ങൾക്ക് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി നികുതി. അപ്പം വിൻഫാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് അതൊന്ന് 70-80% ഒന്ന് കുറച്ച് തരാമോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തുടക്കത്തിലെ കുറച്ച് മോഡലുകൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിറ്റ് ബ്രാൻഡ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2025 പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കുറച്ച് വാഹനങ്ങൾ വിൻഫാസ്റ്റിനതായിട്ട് ഇന്ത്യയിൽ എത്തും. അതങ്ങനെ നമുക്ക് ബ്രാൻഡ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതൊക്കെ മോഡലുകളാണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് വിൻഫാസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രണ്ട് മോഡലുകളുടെ ഡിസൈൻ പാറ്റൻ്റ് ഇപ്പോൾ ഇന്ത്യയിൽ അപേക്ഷിച്ചിട്ടുണ്ട് വിൻഫാസ്റ്റ്. അതിലൊന്ന് ഒരു VF3 എന്ന് പറയുന്ന ഒരു ചെറിയ മൈക്രോ എസ് യു വി ആണ്. കോമറ്റ് എന്ന് പറയുന്ന ഇ വി ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന എം ജി കോമറ്റിനൊക്കെ കുറച്ചുകൂടി വലിപ്പം കൂടുതലുണ്ട്, പക്ഷേ ടിയാഗോയേക്കാളും വലിപ്പം കുറവാണ് ആ മോഡലിന്. 210 കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് പറയുന്നത്. 550 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻറ്റീരിയറിലേക്ക് പോകണമെങ്കിൽ 10-ഇഞ്ചിൻ്റെ വലിയ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. പക്ഷേ മൈക്രോ എസ് യു വി ആണ്, ഇ വി ആണ്, 210 കിലോമീറ്റർ റേഞ്ചുമുണ്ട്. കൂടാതെ ക്ലാര എസ് എന്നൊരു ഇലക്ട്രിക് സ്കൂട്ടറിനും വിൻഫാസ്റ്റ് ഇന്ത്യയിൽ പേറ്റൻ്റ് എടുത്തിട്ടുണ്ട്. തൂവാനത്തുമ്പുകൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു വിൻഫാസ്റ്റിൻ്റെ ഉടമ. അതുകൊണ്ട് ക്ലാര, ക്ലാര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എപ്പോഴും തൂവാനത്തുമ്പി മഴയൊക്കെയാണല്ലോ. അപ്പം ആ പേരുള്ള സ്കൂട്ടർ വരുന്നത് എല്ലാ യുവാക്കൾക്കും സന്തോഷമുള്ള കാര്യമായിരിക്കും. സുമലതയുടെ മുഖം കൂടി അതിന് കൊടുത്താൽ സന്തോഷമായി. എന്തായാലും അതിനും പേറ്റൻ്റ് കൊടുത്തിട്ടുണ്ട്. 78 കിലോമീറ്ററാണ് പരമാവധി വേഗത പറയുന്നത് ഈ മോഡലിന്. 194 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച്. 23 ലിറ്റർ ബൂട്ട് സ്പേസും 14-ഇഞ്ച് ടയറുകളും 760 മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റും ഉണ്ട്. അതായത് വലിയ സീറ്റ് ഹൈറ്റില്ല, ഒരു ഒരു ആവറേജ് സീറ്റ് ഹൈറ്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. വിയറ്റ്നാമിൽ ഏകദേശം 1.2 ലക്ഷം രൂപ, അതായത് 120,000 രൂപയാണ് അവിടുത്തെ വില. ഇവിടെ എത്ര രൂപയ്ക്ക് വിൽക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് വിൻഫാസ്റ്റിനെ സംബന്ധിച്ച്. വിൻഫാസ്റ്റിൻ്റെ ഇനി പുതിയ പുതിയ മോഡലുകൾ എന്തായാലും ഇന്ത്യയിലെത്തും. ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഹബ്ബായിട്ട് മാറുന്നതോടുകൂടി ഇഷ്ടം പോലെ മോഡലുകൾ വരാൻ പോകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഇ വികൾക്കെല്ലാം ഒരു ഭീഷണിയാകാവുന്ന രീതിയിലാണ് വിൻഫാസ്റ്റിൻ്റെ വരവെന്നാണ് പറയേണ്ടത്. അതിനായിട്ട് തമിഴ്നാട് ഗവൺമെൻറ് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സജിത് പരമേശ്വരനാണ്, കുമാരനെല്ലൂരിൽ നിന്നാണ്. ഞാനൊരു മഹീന്ദ്ര താർ വാങ്ങാനിരിക്കുകയാണ്. അപ്പോഴാണ് താറിൻ്റെ എർത്ത് എന്നൊരു സ്പെഷ്യൽ എഡിഷൻ വരുന്നതായി വായിച്ചത്. ഈ മോഡലിൻ്റെ വിശദവിവരങ്ങൾ പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താറിൻ്റെ LX എന്ന വേരിയൻറ്റിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു സ്പെഷ്യൽ എഡിഷനാണ് എർത്ത് എന്ന് പറയുന്നത്. LX വേരിയൻറ്റിനേക്കാൾ 40,000 രൂപ വില കൂടുതലുണ്ട് എർത്ത് എന്ന സ്പെഷ്യൽ എഡിഷന്. 15.4 ലക്ഷം രൂപ മുതൽ 17.6 ലക്ഷം രൂപ വരെയാണ് ഈ താർ എർത്തിൻ്റെ ഷോറൂം വില. പെട്രോൾ മാനുവൽ, പെട്രോൾ ഓട്ടോമാറ്റിക്, ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക്, ഇങ്ങനെ 4 വേരിയൻറ്റിലാണ് ഈ ഒരു എർത്ത് എഡിഷൻ വരുന്നത്. എല്ലാം 4x4 ആണ്, അതായത് 4x2 ഇത് വരുന്നില്ല. ഡെസേർട്ട് ഫ്യൂറി എന്ന് പേരിട്ട മാറ്റ് പെയിൻറ്റ് ഫിനിഷാണ് എർത്ത് എഡിഷൻ്റെ നിറം എന്ന് പറയുന്നത്. മരുഭൂമിയിലെ മണലിൻ്റെ നിറമാണ് എന്നാണ് പറയേണ്ടത്. ഈ ഇത്തരത്തിലുള്ള ഓഫ് റോഡ് വാഹനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മണലാരണ്യത്തിലൂടെ ഓടിച്ചൊക്കെ പോകുന്നതാണ്. അപ്പോൾ മണലാരണ്യത്തിൻ്റെ നിറമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. ബി പില്ലറിലും അതുപോലെ തന്നെ പിന്നിലെ ഫെൻഡറുകളിലുമെല്ലാം എർത്ത് എഡിഷൻ എന്ന ബാഡ്ജിംഗ് ഉണ്ട്. കൂടാതെ ഉള്ളിലും എർത്ത് എഡിഷൻ എന്ന ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട്.
മറ്റൊരു കാര്യമുള്ള ഉള്ളിൽ എർത്ത് എഡിഷൻ എന്ന് കൊടുക്കുക മാത്രമല്ല അതിൽ നമ്പറും കൊടുക്കും. അതായത് വളരെ ലിമിറ്റഡ് എഡിഷൻ വാഹനങ്ങളെ എർത്ത് എഡിഷനിൽ വരുന്നുള്ളൂ. അപ്പം നമ്മുടെ എത്രാമത്തതാണെന്ന് അറിയണമെങ്കിൽ എർത്ത് എഡിഷൻ 1, എർത്ത് എഡിഷൻ 2 എന്നൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ എത്തുമ്പോഴത്തേക്കും എർത്ത് എഡിഷൻ നിർത്തലാക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ എത്രാമത്തതാണെന്നൊക്കെ അറിയാവുന്ന രീതിയിലുള്ള നമ്പർ പോലും ഇട്ടാണ് പോകുന്നത്. ഉള്ളിലെ നിറങ്ങൾക്ക് മാറ്റമില്ല. ബീജും ബ്ലാക്കുമാണ് ഇൻറ്റീരിയർ നിറങ്ങൾ. എന്നാൽ സീറ്റ് അപ്ഹോൾസ്റ്ററിയിൽ മണലാരണ്യം അഥവാ സാൻഡ് ഡ്യൂൺസിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണലാരണ്യമാണ് മൊത്തത്തിൽ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും എന്നാണ് പറയേണ്ടത്. സ്റ്റിയറിംഗ് വീലിലെ മഹീന്ദ്ര ലോഗോ, ഗിയർ നോബ്, ഗിയർ കൺസോൾ എന്നിവിടങ്ങളിലൊക്കെ ഡാർക്ക് ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് മണലാരണ്യത്തിലെ നിറത്തോട് ചേർന്ന് നിൽക്കുമല്ലോ ഡാർക്ക് ക്രോം എന്ന് പറയുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. എഞ്ചിനിൽ മാറ്റമില്ല, പക്ഷേ ഞാൻ പറഞ്ഞാൽ 4x4 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 71,000 താറുകളുടെ ബുക്കിംഗാണ് പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ താർ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനം വാങ്ങിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ്. അത് തന്നെയായിരിക്കും കമ്പനി ഉദ്ദേശിക്കുന്നത്. ഈ 4x4 എന്ന് പറയുന്ന വാഹനങ്ങളുടെ വിൽപ്പന കുറയുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അധികവും 4x2 ആണ് ആൾക്കാർ എടുക്കുന്നത്, കാരണം ഈ 4x4 ഓഫ് റോഡൊക്കെ പോകുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4x4 ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അതായിരിക്കും ഈ എർത്ത് എഡിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് മഹീന്ദ്ര താർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എർത്ത് എഡിഷൻ ബുക്ക് ചെയ്താൽ മതിയെന്നാണ് മനസ്സിലാകുന്നത്. അടുത്ത ചോദ്യം, ലക്ഷ്മി സഹദേവനാണ് കൊച്ചിയിൽ നിന്നും. ഹ്യുണ്ടായ് ക്രെറ്റയുടെ എൻലൈൻ എന്ന മോഡൽ വരുന്നതായി കേട്ടു. ഞങ്ങൾ കിയ സോണറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്ത് ക്രെറ്റ എൻലൈൻ വാങ്ങണമോ എന്ന ആലോചനയിലാണ്. എൻലൈനിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോ? ആ മോഡലിൻ്റെ പ്രത്യേകതകൾ പറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല. ഈ മാസം 11-ഉം 12-ഉം ഡൽഹിയിലാണ് അതിൻ്റെ ഡ്രൈവിന് വിളിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, സംഭവമല്ല എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ടോട്ടലി മെക്കാനിക്കലി മാറ്റുമെന്നുള്ളൊരു മോഡലല്ല, വളരെ സ്പോർട്ടി ആയ മോഡലാണെന്നുള്ളതാണ് പ്രത്യേകത. ഈ ഹ്യുണ്ടായി എപ്പോഴും പല മോഡലുകൾക്കും എൻ ലൈൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് കൊണ്ടുവരും, വളരെ സ്പോർട്ടി ആക്കി കൊണ്ടുവരിക എന്നുള്ള മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ ലൈൻ മോഡൽ ഐ ട്വൻറ്റിയുടെ നല്ല ഭംഗിയാണ്. നീല നിറത്തിൽ, നീല കാറിൽ ചുവന്ന വരയൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതാണ് എൻ ലൈൻ എന്ന് പറയുന്നത്. എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും സ്പോർട്ടി എലമെൻറ്റ്സ് കൊണ്ടിരുന്നു, അതാണ് പ്രധാനമായിട്ടും എൻലൈൻ്റെ കാര്യത്തിൽ പറയേണ്ടത്. എങ്കിൽ പോലും ഇതുവരെ വന്നിരിക്കുന്ന എൻലൈൻ മോഡലുകളേക്കാൾ കുറേ കൂടിയൊക്കെ മാറ്റങ്ങൾ ഈ ഒരു ക്രെറ്റയുടെ എൻലൈൻ മോഡലിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്നലെയാണ് ആദ്യമായിട്ട് ക്രെറ്റയുടെ എൻലൈൻ മോഡലിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഹ്യുണ്ടായി വെളിവിട്ടത്. പക്ഷേ ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോസ് ഇതുവരെ വെളിവിട്ടിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് വെക്കുകയാണെങ്കിൽ, പുതിയ ഗ്രില്ല്, പുതിയ ബമ്പർ, വലിയ എയർ ഇൻടേക്കുകൾ മുൻഭാഗത്ത്, അതുപോലെ തന്നെ ബുൾബാർ പോലെ തോന്നിക്കുന്ന ബമ്പറിൻ്റെ ഭാഗം എന്നിവയ്ക്കാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഹെഡ്ലാമ്പിനും LED DRL-നും ഒന്നും മാറ്റം ഇല്ല. വശക്കാഴ്ചയിൽ റണ്ണിംഗ് ബോർഡിന് താഴെ നീണ്ട ചുവന്ന വര കാണാന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ എൻലൈൻ എന്നുള്ള ബാഡ്ജിങ്, വലിയ 18-ഇഞ്ച് ടയറുകൾ, വീലുകൾ, അതുപോലെ ലോ പ്രൊഫൈൽ ടയറുകൾ എന്നിവയുണ്ട്. ബ്രേക്ക് കാലിപ്പറും എല്ലാം റെഡാക്കി മാറ്റി, വളരെ സ്പോർട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. പിൻഭാഗത്ത് വലിയൊരു റൂഫ് മൗണ്ടഡ് സ്പോയിലറുണ്ട്. അതുപോലെ തന്നെ ബമ്പർ കൂടുതൽ സ്പോർട്ടിയാക്കിയിട്ടുണ്ട്. ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. തണ്ടർ ബ്ലൂ എന്നൊരു പുതിയ നിറവും എൻലൈൻ ക്രെറ്റയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് ബ്ലാക്ക് റൂഫ് ഡ്യുവൽ കളർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ എക്സോസ്റ്റ്, റീട്യൂൺഡ് സസ്പെൻഷൻ എന്നിവയൊക്കെ എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഉള്ളിലെ ചിത്രങ്ങൾ ഹ്യുണ്ടായി പുറത്തു വിട്ടിട്ടില്ല. എങ്കിലും കറുത്ത ഡാഷ്ബോർഡിൽ ചുവന്ന വരകൾ പ്രതീക്ഷിക്കാം. സ്റ്റിയറിംഗ് വീല്, ഗിയർ ലിവർ, പെഡലുകൾ എന്നിവയിലും സ്പോർട്ടി ആയിട്ടുള്ള എലമെൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കാം. ടോപ്പ് വേരിയൻറ്റിലാണ് എൻലൈൻ വരുന്നത്. അതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു മോഡലായിരിക്കും ഈ എൻലൈൻ എന്ന് പറയുന്നത്. 1.5 ലിറ്റർ 4 സിലിണ്ടർ, 160 BHP ടർബോ പെട്രോൾ എഞ്ചിൻ മാത്രമേ എൻലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്നുള്ളൂ. അതിലെ 7-സ്പീഡ് DCTയും കൂടാതെ 6-സ്പീഡ് മാനുവലും ഉണ്ട്. പൊതുവേ എൻലൈൻ മോഡലുകളിൽ മാനുവൽ വരാറില്ല, പക്ഷേ ഇതിൽ 6-സ്പീഡ് മാനുവലും കൊടുത്തിട്ടുണ്ട്, 7-സ്പീഡ് DCTയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സ്പോർട്ടിയായ ഒരു ക്രെറ്റ എന്നുള്ളതാണ് ഈ ഒരു എൻലൈൻ എന്ന മോഡലിനെ പറ്റി പറയേണ്ടത്. സ്പോർട്ടിയായിട്ടുള്ള മോഡൽ ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ക്രെറ്റ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന അനന്തകൃഷ്ണനാണ്, തിരുവനന്തപുരത്തു നിന്നും. മിത്സുബിഷി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതായി കേൾക്കുന്നു. ഞാനൊരു പജേറോ ഫാനാണ്. പജേറോയൊക്കെ ഇന്ത്യയിലേക്ക് ഇനി വരുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മിത്സുബിഷി എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ഒരു ഹരമായിരുന്നു. ഇന്ത്യയിൽ 90s-കളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ലാൻസർ എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ പണക്കാരുടെ വാഹനമായിരുന്നു. ഇപ്പോഴും നല്ല രീതിയിൽ ഓടുന്ന ലാൻസറുകളുണ്ട്. അതിനുശേഷം വന്ന പജേറോ ആണെങ്കിൽ SFX എന്ന് പറയുന്ന ആ ഒരു മോഡൽ വലിയ വിജയമായിരുന്നു. ഇപ്പോഴും പലരുടെ ഒരു ആഗ്രഹമാണ് SFX. ഇപ്പോൾ അതിനുശേഷം വന്ന പജേറോ സ്പോർട്ട് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും എല്ലാം ഗംഭീരമായിരുന്നു. പക്ഷേ അധികകാലമൊന്നും മിത്സുബിഷിക്ക് ഇന്ത്യയിൽ തുടരാൻ സാധിച്ചില്ല. അവസാനം മറ്റേ ചവപ്പെട്ടിയിൽ ആണി അടിച്ച പോലെ നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ തലയിലേക്ക് കൊണ്ട് ഈ കമ്പനിയെ വെച്ചു കൊടുക്കുകയും ചെയ്തു. സ്വന്തമായിട്ട് തന്നെ നേരെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ തലയിൽ മറ്റൊരു ആൾ കയറി എങ്ങനെ ഉണ്ടാവും? അതായിരുന്നു അവസാനം സംഭവിച്ചത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തന്നെ ഒരു തരത്തിലും കൊണ്ടുനടക്കാൻ പറ്റാത്ത അവസരമിരിക്കുമ്പോൾ മിത്സുബിഷി ഒട്ടും തന്നെ അവർക്ക് കൊണ്ടുനടക്കാൻ പറ്റിയില്ല. അങ്ങനെ മിത്സുബിഷി ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്.
ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മിസുബിഷി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മിസുബിഷിയുടെ മോഡലുകളെല്ലാം ഇന്ത്യയിലേക്ക് വരാനുള്ള പരിപാടിയിലാണ് തോന്നുന്നില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ടി വി എസ് മൊബിലിറ്റി എന്ന് പറയുന്ന കമ്പനിയുണ്ട്. നമ്മുടെ ടി വി എസ് എന്ന് പറയുന്ന വലിയ കമ്പനിയുടെ ഭാഗമാണ് ടി വി എസ് മൊബിലിറ്റിയും. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ, പല ഡീലർഷിപ്പുകളും പല വാഹനങ്ങളുടെയും ഡീലർഷിപ്പുകൾ നടത്തുന്നത് അവരുടെ സ്പെയർ പാർട്സ് വിഭാഗം കൈകാര്യം ചെയ്യുന്നതൊക്കെ ടി വി എസ് മൊബിലിറ്റിയാണ്. അതവരും ടി വി എസ് മൊബിലിറ്റിയുമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് അത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ അശോക് ലേലാൻ്റെ ഹോണ്ട കാഴ്സ്, മഹീന്ദ്ര ട്രക്ക് ആൻഡ് ബസ്സസ്, റെനോ എസ്കോട്സിൻ്റെ ഹൈവേ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റുകൾ എന്നിവയുടെയൊക്കെ ഡീലർഷിപ്പുകൾ നടത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതല്ല ടി വി എസ് മൊബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ്. ഇന്ത്യയിലുടനീളം 150 ഡീലർഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഒരു ടി വി എസ് മൊബിലിറ്റി എന്ന കമ്പനി. 4,000 crore rupees വരുമാനമുള്ള കമ്പനിയാണ്. 5,000 people ടി വി എസ് മൊബിലിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടി വി എസ് മൊബിലിറ്റി മിസുബിഷി മോട്ടോഴ്സ് ജപ്പാനും തമ്മിൽ ഇപ്പോൾ ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്. ടി വി എസ് മൊബിലിറ്റിയുടെ 32% ഓഹരികൾ ഇപ്പം മിസുബിഷി വാങ്ങിയിട്ടുണ്ട്. $33.6 billion മുതൽ $66 billion വരെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മിസുബിഷി. അങ്ങനെ ഈ രണ്ട് കൂട്ടരും കൂടി ഇന്ത്യയിലെ ഡീലർഷിപ്പുകളിലൊക്കെ നടത്തിപ്പ് സ്പെയർ പാർട്സുകളുടെ കൈകാര്യം ചെയ്യൽ അത്തരം പരിപാടികളൊക്കെ കിടക്കുകയാണ്. എന്നാൽ ഡീലർഷിപ്പുകൾ കൂടാതെ സർവീസ് സെൻ്ററുകൾ ഓപ്പറേറ്റ് ചെയ്യുക, കാർ റെൻ്റൽ, ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുക, അങ്ങനെയുള്ള പല വിവിധ മേഖലകളിലേക്കാണ് ടി വി എസ് മൊബിലിറ്റി വ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ടി വി എസ് മൊബിലിറ്റി ഉണ്ടെങ്കിൽ പോലും മിസുബിഷിയുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോട് വരുമ്പോഴത്തേക്കും വലിയൊരു കമ്പനിയായിട്ട് വളരുക എന്നുള്ളതാണ് ടി വി എസ് മൊബിലിറ്റിയുടെ പരിപാടി. അപ്പം ടി വി എസ് മൊബിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നല്ലാതെ മിസുബിഷി മോട്ടോഴ്സ് പഴയതുപോലെ ഇന്ത്യയിൽ വാഹനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അറിവുകളും കിട്ടിയിട്ടുമില്ല. എന്തായാലും മിസുബിഷിയുടെ സാന്നിധ്യം തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് പറയാവുന്ന ഇന്ത്യയിൽ. അത് ഈ തരത്തിലുള്ള ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് ടി വി എസ് മൊബിലിറ്റിയുമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ പല പചരകയോ കാര്യങ്ങളൊക്കെ തിരിച്ചുകൊടുത്തി നമ്മളത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി എങ്ങാനും ലോങ് ടൈമിൽ അങ്ങനെ പരിപാടി അവർക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അങ്ങനെ യാതൊരു പരിപാടികളുമില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഹോണ്ടയുടെ കാറൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ മിസുബിഷിയും കൂടി നടത്തുന്ന ഡീലർഷിപ്പാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മറ്റു തരത്തിലുള്ള ടൈപ്പൊന്നും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഇനി വാഹന ചരിത്രത്തിലേക്ക് കടക്കാം. മാരുതി സുസുക്കി, അതാണ് ഈ ആഴ്ചയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വാഹന കമ്പനിയുടെ ചരിത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി സുസുക്കി. 119,712 crore rupees പ്രതിവർഷ വരുമാനം. പ്രതിവർഷം 1,600,000 വാഹനങ്ങളാണ് മാരുതി സുസുക്കി നിർമ്മിക്കുന്നത്. 17,000+ ജീവനക്കാരുണ്ട്. 2 കാർ നിർമ്മാണ പ്ലാന്റുകളാണ് ഇപ്പോഴുള്ളത്. അടുത്ത വർണ്ണം 3rd ഗുജറാത്തിൽ പണിതുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് പൂർത്തിയായി കഴിയുമ്പോൾ ലോകത്തിലെ 3rd ഏറ്റവും വലിയ വാഹന നിർമ്മാണ പ്ലാന്റ് ആയിരിക്കും അത്. ഇന്ത്യയിൽ 504 നഗരങ്ങളിലായിട്ട് 1,363 ഡീലർഷിപ്പുകളുണ്ട് മാരുതി സുസുക്കിക്ക്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകൾ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. 1986 മുതൽ ഇതുവരെ 25,00,000+ വാഹനങ്ങളാണ് മാരുതി സുസുക്കി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. 1981 February 24 മാരുതി സുസുക്കിക്ക് തുടക്കമിട്ടത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ദിരാഗാന്ധിയുടെ മുടിയനായ പുത്രൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സഞ്ജയ് ഗാന്ധിയുടെ ഒരു സ്വപ്ന പ്രോജക്റ്റായിരുന്നു മാരുതി വാഹനങ്ങൾ. അതായത് ഇന്ത്യക്കാർക്ക് ചെറിയ പൈസയ്ക്ക് വാഹനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. പല സ്വപ്നങ്ങളും അദ്ദേഹം കണ്ടത് വളരെ ഭീകരമായ സ്വപ്നങ്ങളായിരുന്നെങ്കിൽ ഇത് മാത്രമാണ് ഒരു നല്ല സ്വപ്നമായിട്ട് കണ്ടത്. പക്ഷേ ഈ സ്വപ്നമൊക്കെ പ്രാവർത്തികമാകുമ്പോഴേക്കും അദ്ദേഹം വിമാനാപകടത്തിൽ സ്വന്തമായിട്ട് പറപ്പിച്ച വിമാനം തകർന്നു വീണ് മരിക്കുകയും ചെയ്തു. എന്തായാലും സഞ്ജയ് ഗാന്ധിയുടെ ഒരു സ്വപ്ന പദ്ധതി ആയിരുന്നുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തു ഇത് ആദ്യത്തെ പ്ലാന്റിനൊക്കെ വേണ്ടി. അതിനുശേഷം കുറച്ച് വിദഗ്ധരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഏത് വാഹനം ആദ്യമായി നിർമ്മിക്കണമെന്നതിനെപ്പറ്റി വലിയ ചർച്ചയൊക്കെ നടന്നു. അതിനുവേണ്ടി ഇവർ പല രാജ്യങ്ങൾ സന്ദർശിച്ചു. ഏറ്റവും അവസാനം ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത് ഫോക്സ് വാഗൺ പസാറ്റാണ്. ഫോക്സ് വാഗണുമായിട്ട് ടൈപ്പിൽ പ്ലാന്റ് സ്ഥാപിക്കുകയും പസാറ്റ് എന്ന് പറയുന്ന മോഡൽ ആദ്യമായി കൊണ്ടുവരാനൊക്കെ പരിപാടി ഇട്ടിരുന്നു. പക്ഷേ പിന്നീട് എന്തോ അത് നടന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്നൊക്കെ RC ഭാർഗവ എന്ന ആദ്യത്തെ ചെയർമാൻ്റെ പുസ്തകം ഉണ്ട്, ദ മാരുതി സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇവർ വിചാരിച്ചത്ര വേഗത്തിൽ ഫോക്സ് വാഗൺ രേഖകളൊന്നും അയച്ചു കൊടുത്തില്ല. അവരുമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ താമസിച്ചപ്പോൾ അവരെ വേണ്ടെന്ന് വെക്കുകയും പിന്നീട് ജപ്പാനിൽ വെച്ച് സുസുക്കി ഓട്ടോ എന്നൊരു ചെറിയ മോഡൽ കാണുകയും ഇത് കൊള്ളാമല്ലോ എന്നവർക്ക് തോന്നുകയും സുസുക്കിയുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് അവർ തിരിച്ച് നാട്ടിൽ വന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വലിയൊരു കെട്ട് ഫയലുകളൊക്കെയാണ് സുസുക്കി അയച്ചു കൊടുത്ത് ടൈപ്പിനായിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി വളരെ അഗ്രസീവായിട്ടുള്ള കമ്പനിയാണ്. അങ്ങനെയാണ് സുസുക്കിയുമായിട്ടുള്ള ടൈപ്പിൽ മാരുതി അല്ല സോറി സുസുക്കി ഓട്ടോ ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ആ ഓട്ടോയാണ്
മാരുതി 800 എന്ന പേരിൽ പിന്നീട് വരികയും അതിനുശേഷം പിന്നെയാണ് ഓൾട്ടോ എന്ന പേരിൽ മറ്റൊരു മോഡൽ വന്നത്. എന്തായാലും അങ്ങനെയാണ് 800 എന്നൊരു മോഡൽ വരികയും അത് ഇന്ത്യയിലെ വാഹന വിപണിയെ മൊത്തത്തിൽ മാറ്റി മറക്കുകയും ചെയ്തതെന്നാണ് പറയേണ്ടത്. ആദ്യത്തെ മാരുതി 800 33% പാർട്സുകളും ജപ്പാനിൽ നിന്നുള്ളായിരുന്നു. അതിനുശേഷം പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള പാർട്സ് കൂടി ഇപ്പോൾ ഏതാണ്ട് എനിക്ക് 99% ഇന്ത്യയിലെ പാർട്സ് വെച്ചിട്ടാണ് മാരുതിയുടെ വാഹനങ്ങളെ നിർമ്മിക്കുന്നത്. എന്തായാലും ഓംനി ആയാലും അതിനുശേഷം മാരുതി അല്ല ഓട്ടോ വന്നു, പിന്നെ 1000 വന്നു, അങ്ങനെ പല വാഹന പല മോഡലുകളും വന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ EV-കളിലെത്തി നിൽക്കുകയാണ് മാരുതിയുടെ മോഡലുകൾ. പിന്നെ ആദ്യമായിട്ടൊരു വാഹന നിർമ്മാതാവ് ഇന്ത്യയിൽ കോൾ സെൻറ്റർ സ്ഥാപിക്കുന്നത്, അതായത് നമുക്ക് കാര്യങ്ങൾ വിളിച്ചു ചോദിക്കാവുന്ന കോൾ സെൻറ്റർ സ്ഥാപിക്കുന്നത്, അതുപോലെ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഒരു വാഹന നിർമ്മാതാവ് തന്നെ വിൽക്കുന്നതെല്ലാം മാരുതി ഇന്ത്യയിൽ കൊണ്ടുവന്ന വിപ്ലവമാണ്. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇപ്പോൾ RC ഭാർഗവയുടെ മാരുതി സ്റ്റോറിലെ പുസ്തകം വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും, കരുണാകരൻ നമ്മുടെ കെ കരുണാകരൻ കേന്ദ്രത്തിൽ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് മാരുതിക്കിട്ട് എത്ര ഭാരം വെച്ചെന്നുള്ള കാര്യങ്ങൾ, ഒരു തരത്തിലും വാഹനങ്ങൾ നിർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ കരുണാകരൻ ഒരു കാര്യമില്ലാത്ത ഈഗോ ഇഷ്യൂസൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഇടപെട്ട കാര്യങ്ങൾ വായിക്കാം. അപ്പോൾ നമ്മുടെ ഒരു വിഗ്രഹം അവിടെ ഉടയുന്ന കാണാം. മറ്റൊന്നുള്ളത്, ഒരു മലയാളി തൊഴിലാളി നേതാവാണ് മാരുതി സുസുക്കിയിൽ ഏറ്റവും അധികം സമരത്തിനും അക്രമത്തിനും നേതൃത്വം നൽകിയത്. ഏത് പാർട്ടിയുടെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും പ്രവർത്തിക്കാനാവാത്ത സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ ഈ മലയാളി വ്യവസായ മന്ത്രിയും മലയാളി തൊഴിലാളി നേതാവും ഒക്കെ മാരുതിയുടെ എന്താ വികസനത്തിന് തടസ്സം നിന്ന കഥയൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ മാരുതി സ്റ്റോറി എന്നുള്ള ആ ഒരു പുസ്തകം വായിച്ചാൽ മതി. അപ്പോൾ ആരാണ് മാരുതി കമ്പനിയുടെ ഉടമ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യകാലത്ത് ഇന്ത്യാ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സുസുക്കി എന്ന ജാപ്പനീസ് കമ്പനിയുമായിട്ട് ചേർന്നായിരുന്നു ഇത് എന്താണ് തുടങ്ങി വെച്ചത് എന്നാണ് പറയേണ്ടത്. അതിനുശേഷം കുറേശ്ശെ മാരുതി സുസുക്കി കൂടുതൽ ഓഹരികൾ വാങ്ങിച്ചു. ഇന്ത്യ ഗവൺമെൻറ് ഓഹരി ആദ്യം 26%, പിന്നീട് 87%, 40%, 92% 50%, 2013 56.21% ഇപ്പോൾ സുസുക്കിക്കുള്ള അതിലെ ഓഹരി അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഓഹരികൾ പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് വിറ്റഴിച്ചു, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കൊടുത്ത് വിറ്റഴിച്ചു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ സുസുക്കി എന്ന കമ്പനിക്ക് 56.21% ഓഹരിയും ബാക്കിയുള്ള ഓഹരികൾ എന്ന് പറയുന്നത് പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ കയ്യിലാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ആദ്യകാലത്ത് മാരുതി ഉദ്യോഗ ലിമിറ്റഡ് എന്നായിരുന്നു ഈ കമ്പനിയുടെ പേരെങ്കിൽ പിന്നീട് അത് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് എന്നാക്കി മാറ്റി. അപ്പം സുസുക്കിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയറുകൾ കയ്യിലുള്ള കമ്പനി എന്നാണ് പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ 43% മാർക്കറ്റ് ഷെയറുമായിട്ട് ഇന്ത്യ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മാരുതി സുസുക്കി എന്ന കമ്പനി. ഏത് വാഹനം വന്നാലും വലിയ ഹിറ്റാകുന്നു. ഇപ്പോൾ EV-കൾ വരാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നിത്യ സാന്നിധ്യമായിട്ട് മാരുതി സുസുക്കി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളുമായിട്ടുള്ള ഉത്തരങ്ങളും. പിന്നെ പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ടായി നമ്മളും ചേർന്നാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായ ഡീലർഷിപ്പാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 33 സെയിൽസ് സെൻറ്റേഴ്സും 33 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും അധികം വാഹനങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിച്ചതിൻ്റെ അവാർഡൊക്കെ കിട്ടിയത് പോപ്പുലർ ഹുണ്ടായിക്കാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഒരു വാഹനം ഓടിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചു തരുന്ന വാഹനം നിങ്ങൾ ഓടിച്ചു നോക്കി നിങ്ങൾ ബുക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പറയുക, ബൈജു എന്നായിരുന്ന സുന്ദരനായ മനുഷ്യൻ്റെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഈ വാഹനം ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഇനി എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് ഹ്യുണ്ടായെ പറ്റിയോ പോപ്പുലർ ഹുണ്ടായെ പറ്റിയോ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം, തീർച്ചയായിട്ടും പരാതി പരിഹരിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സന്തോഷം പറയാനാണെങ്കിലും വിളിക്കാം, നിങ്ങളുടെ അവിടെ നിന്ന് വണ്ടി വാങ്ങിച്ചപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ സർവീസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ പറയാനാണെങ്കിൽ നമ്പറിൽ വിളിക്കാം, അത് അവർക്കൊരു സന്തോഷമായിരിക്കും. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ രണ്ടു തരത്തിലായിരിക്കും. ഒന്ന് ബൈജു എൻ നായർ @gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം, ബൈജു എൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം, തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദ്യോത്തരങ്ങൾ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഉണ്ടല്ലാവർക്കും നന്ദി, നമസ്കാരം.